ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദര വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരങ്ങളെ, പ്രേക്ഷിത വാരത്തോടനുബന്ധിച്ച് നിങ്ങളോട് പ്രേക്ഷിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ജനുവരി 6-ാം തീയതി ധനഹക്കാലം തുടങ്ങി ജനുവരി 12 വരെ ഒരാഴ്ചക്കാലം നമ്മുടെ സിറോ മലബാർ സഭയിലെ നമ്മൾ പ്രേക്ഷിത വാരം കൊണ്ടാടുകയാണല്ലോ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കർക്കശത്തോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ബെപ്റ്റൈസ് ടു ബി സെൻഡ് ഔട്ട്. മാമോദീസ നൽകപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു കത്തോലിക്കൻ മിഷണറി ആകുന്നത് എന്തോ അപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ക്രൈസ്തവ ദൈവവിളി, സഭയിലുള്ള മാമോദീസയിലൂടെയുള്ള അംഗത്വം, അത് പുഷ്പിക്കുന്നത്, അത് ഫലം ചൂടുന്നത് നമ്മൾ പ്രേക്ഷിതരാകുമ്പോഴാണ്. പ്രേക്ഷിതരാകാത്തവരാരും തന്നെ ക്രിസ്ത്യാനികളല്ല, അവരാരും തന്നെ കത്തോലിക്കരല്ല. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ അസ്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 5 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ മിഷണറിമാരാകേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ മിഷനെ സഹായിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രാർത്ഥന കൊണ്ടുള്ള പ്രവർത്തനമാണ്. മിഷൻ ഓർക്കണം, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചു ത്രേസ്യയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥ. ഒരിടത്തും മിഷൻ പ്രവർത്തനത്തിന് പോകാത്തൊരു വിശുദ്ധ. എന്തുകൊണ്ടാണ് കൊച്ചു ത്രേസ്യയെ മിഷൻ പ്രവർത്തനത്തിൻ്റെ വിശുദ്ധയായി, മധ്യസ്ഥയായി പ്രഖ്യാപിച്ചത്? അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വിളവധികം, വേലക്കാരു ചുരുക്കം, വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമുക്ക് വൈദികരുണ്ടാകണം, നമുക്ക് സമർപ്പിതരുണ്ടാകണം, നമുക്ക് അൽമായ പ്രേക്ഷിതരുണ്ടാകണം. 2-ാമതായിട്ട്, നമ്മുടെ മിഷൻ പ്രവർത്തനം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധി കൊണ്ടാണ്. നിങ്ങൾ പീഠത്തിൽ വെച്ച് വിളക്ക് പോലെയാണ്. നിങ്ങൾ മാവിൽ ചേർത്ത പുളിമാവ് പോലെയാണ്. നിങ്ങൾ ഉപ്പാണ്, അത് ഉറകിട്ട് പോകാൻ പാടില്ല. നമ്മുടെ ക്രൈസ്തവ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധമാകട്ടെ. മാർപ്പാപ്പ പറയുന്നു, എവാഞ്ചലൈസേഷൻ ഈസ് ത്രൂ അട്രാക്ഷൻ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നുവെന്ന് ആളുകൾ എന്നോട് ചോദിക്കുന്ന വിധത്തിൽ നമുക്കൊരു ക്രൈസ്തവ സാക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ സാക്ഷി ജീവിതം, അവർ പ്രൊഫഷൻ ഇസ് എ മീൻസ് ടു പ്രൊഫസ് അവർ ഫെയ്ത്ത്. ഡോക്ടറാകാം, എൻജിനീയറാകാം, അധ്യാപകനാകാം, ആരും ആകട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചെയ്തികളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധമാകാൻ, പ്രകാശമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശ്രമിക്കാം. 3-ാമതായിട്ട്, സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബം ഒരു പ്രേക്ഷിത കുടുംബമായിട്ട് മാറ്റണം. അപ്പനും അമ്മയും മക്കളും മിഷനുകൾ ഓർക്കണം, മിഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിഷനുകൾ പോയി സന്ദർശിക്കണം, സാമ്പത്തികമായിട്ട് മിഷനുകളെ സഹായിക്കണം. നിങ്ങളുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, നിങ്ങളുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ, നിങ്ങളുടെ പള്ളിയിലെ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ മിഷൻ ഓർക്കണം, മിഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. മിഷനെ സഹായിക്കുന്ന ഒരു കുടുംബം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും. 4-ാമതായിട്ട്, മിഷൻ പ്രവർത്തനത്തെ നിങ്ങൾ സഹായിക്കേണ്ടത് നിങ്ങളുടെ ഇടവകയിലെ മിഷണറിമാരുടെ കുഞ്ഞു കുഞ്ഞു സംഘങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ഇടവക അതിർത്തിക്കുള്ളിലെ മിഷണറിമാരാദരിക്കാനും മിഷൻ പോയി കാണാനും മിഷനെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു സന്നദ്ധ സംഘങ്ങൾ ഉണ്ടാകണം. ഓരോ ഇടവകയിലും ഒരു മിഷണറി മുന്നേറ്റം ഉണ്ടാകണം.
അഞ്ചാമതായിട്ടും അവസാനമായിട്ടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എല്ലാ രൂപതകളും എല്ലാ സമർപ്പിത സമൂഹങ്ങളും മിഷനെക്കുറിച്ച് ഓർക്കണം, മിഷനെ സഹായിക്കണം. നമ്മുടെ സ്വത്തിലെ, നമ്മുടെ സാധ്യതകളിലെ, നമ്മുടെ കഴിവുകളിലെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ ധാരാളം കരം കോർക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു രൂപതയാണ് ശംഷാബാദ്. ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് അവകാശം നൽകിയിരിക്കുന്നത് മിഷൻ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മൈഗ്രൻസും മിഷണറിമാരാണ്. നമുക്ക് കൂടുതൽ പ്രേക്ഷിതരായി തീരാൻ സാധിക്കണം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പിതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ സെമിനാരിക്കാരെ ദത്തെടുക്കാനും സിസ്റ്റേഴ്സിനെ ദത്തെടുക്കാനും കുഞ്ഞു കുഞ്ഞു മിഷനുകൾ ദത്തെടുക്കാനൊക്കെ മുന്നോട്ട് വരണം. അങ്ങനെ നമ്മുടെ മിഷൻ ഫണ്ടിനെയും മൈഗ്രൻ ആൻഡ് മിഷൻ കെയർ കമ്മീഷനെയും നിങ്ങൾ സഹായിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം റാഫേൽ തട്ടിൽ പിതാവ്, ഹൈദരാബാദ് ശംഷാബാദിൽ നിന്ന് ഡയറക്ടർ ഓഫ് ദ മിഷൻ ഫണ്ട് ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ഫോർ ദ മൈഗ്രൻസ് ആൻഡ് ദ മിഷൻസ്. ഒരു നവ പ്രേക്ഷിത ജനമായുണരുവാത്മാവിൻ നിറവോടെ ലോകമാകെ നട്ടുവളർത്താം വചനത്തിൻ മലർവാടി. ക്രിസ്തുവിൻ പ്രേക്ഷിതം.